Hi friends, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണി പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അരിയുണ്ട എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മട്ടയരിയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിയിട്ട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ അരി വറുത്തുകൊണ്ടിരിക്കുകയാണ്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, അരി മൂത്ത് വരുന്നുണ്ട്. ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ അരിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല പൊട്ടുന്ന സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അരി വറുത്ത് വെച്ചത് തണുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അരിൻ്റെ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു മിക്സി എടുക്കാം. അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഈ ഒരു കപ്പിനാണ് അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിന് തന്നെ ഈ കപ്പിൽ മുക്കാൽ കപ്പ് ശർക്കരയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. അത്രയും തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്, അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് എളുപ്പം ഉണ്ടാക്കുന്ന ഒരു അരിൻ്റെ ആണല്ലോ, അപ്പോൾ ഇത് ഒരുമിച്ചിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല, വേണമെങ്കിൽ തൊലി കളഞ്ഞു ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതിപ്പോൾ ഒരു കപ്പ് മാത്രം എടുത്തതുകൊണ്ട് എനിക്ക് ഒറ്റയടിക്ക് ഈ മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റി. ഇതിൽ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് തവണയായിട്ട് ഇട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ബോളാക്കി എടുക്കാം, ഉരുട്ടിയെടുക്കാം. ബോളിൻ്റെ വലിപ്പമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി എടുക്കാം. അങ്ങനെ ഞാനെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. അരിയുണ്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ടുള്ള നമ്മുടെ നാടൻ അരിയുണ്ട. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. കുട്ടികൾക്ക് ഈ സ്നാക്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന പൊട്ടറ്റോ ചിപ്സ് ഒക്കെ അതിന് പകരമായിട്ട് ഇതുപോലെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ നല്ല ഹെൽത്തിയുമാണ് ഇതൊക്കെ. ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്യും. ബദാം, കാഷ്യൂനട്ട് ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചത് പ്ലെയിൻ ആയിട്ടുള്ളൊരു നമ്മുടെ നാട്ടിലുള്ള നാടൻ അരിയുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇനി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബായ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബായ്.